എല്ലാവർക്കും നമസ്കാരം. IIIT കോട്ടയം സ്ഥാപിതമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ എങ്കിലും ആ കുറഞ്ഞ നാളുകൾ കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു ക്യാമ്പസ് തന്നെയായിരുന്നു IIIT കോട്ടയം. അപ്പോൾ ഈ IIIT കോട്ടയത്തിൽ നിന്ന് നമ്മുടെ കാണാനൊക്കെ ആയിട്ട് നമ്മുടെ ബ്രില്ലിയന്റിലെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ്. നമ്മുടെ സാറുമാരെയൊക്കെ ഒന്ന് കാണാനും അവരുടെ ആ ഒരു മെമ്മറീസ് പുതുക്കാനൊക്കെ ആയിട്ട് അവർ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് IIIT കോട്ടയം ക്യാമ്പസിനെ കുറിച്ച് അവരുടെ ആ ഒരു ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചറിയാം അവരിലൂടെ തന്നെ. ഇവരെ ഓരോരുത്തരായിട്ട് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ എന്താ മോനെ പേര്? ഹായ്, എൻ്റെ പേര് ബ്ലേസ് ടോം. ഞാൻ IIIT കോട്ടയത്തെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ബിടെക് സൈബർ സെക്യൂരിറ്റി പഠി. ഹായ്, ഞാൻ അരുന്ധതി ജയകർത്ത. ഞാൻ കോളേജിൽ തേർഡ് ഇയർ CSE സ്റ്റുഡൻ്റ് ആണ്. ഹായ്, ഞാൻ ജോലം ടോം. ഞാൻ ബിടെക് തേർഡ് ഇയർ CSE സ്റ്റുഡൻ്റ് ആണ്. ഹായ്, ഞാൻ ജെയിൻ മരിയ. ഞാൻ കോളേജിൽ തേർഡ് ഇയർ CSE സ്റ്റുഡൻ്റ് ആണ്. ഹായ്, ഞാൻ ഹരിശങ്കർ എസ്. ഞാനും കോളേജിൽ തേർഡ് ഇയർ CSE സ്റ്റുഡൻ്റ് ആണ്. ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റോ സോജൻ. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. IIIT കോട്ടയം, നമുക്ക് ആ ഒരു ക്യാമ്പസിനെ കുറിച്ചും അതുപോലെ തന്നെ അവിടെയുള്ള വിവിധ തരം കോഴ്സുകളെ കുറിച്ചും ബ്രാഞ്ചുകളെ കുറിച്ചും പിന്നെ എന്തൊക്കെയാണ് IIIT കോട്ടയത്തിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേകതകൾ എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാവോ? നമ്മുടെ ക്യാമ്പസ് ആക്ച്വലി വരുന്നത് കോട്ടയം പാല വലവൂരായിട്ടാണ്. ഇത് 2015 എസ്റ്റാബ്ലിഷ് ചെയ്താണ് നമ്മുടെ കോളേജ്. ഇപ്പോൾ 8 ഇയേഴ്സോളമായി. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് വളർന്നു. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മൾ ബേസിക്കലി നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഫോക്കസ് ചെയ്യുന്നൊരു കോളേജും. ഇപ്പോൾ തുടങ്ങിയ CS ബാച്ച് വെച്ചാണെങ്കിൽ ഇപ്പോൾ EC ബാച്ച് വന്നു. അത് സ്പെഷ്യലൈസ് ചെയ്ത് AI ഇൻഫർമേഷൻ ടെക്നോളജി, AI സൈബർ സെക്യൂരിറ്റി അങ്ങനെ ബ്രാഞ്ചുകൾ കുറേ വന്നു. പിന്നെ നമുക്ക് പല ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. IIT NIIT എങ്ങനെയാണോ IIIT അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ അത്ര വെൽ നോൺ അല്ല, കാരണം ഇത് അത്ര നാളായിട്ടില്ല ഒബ്വിയസ്ലി, ബട്ട് ഇത് അങ്ങനെ ആവും. അപ്പോൾ അവിടുത്തെ നിങ്ങളുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചും അവിടുത്തെ ഫാക്കൽറ്റിയെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഞങ്ങളുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പോൾ നമുക്ക് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. മെയിൽ വഴിയാണ് സാധാരണ, അല്ലെങ്കിൽ അവർ കോളേജിൽ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് അവരെ നേരിട്ട് പോയി കാണാം. നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവരും. പിന്നെ ഞങ്ങളുടെ ക്ലാസ് റൂമുകളാണേലും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു എൻവയോൺമെൻ്റ് ആണ് തരുന്നത്. സെൻട്രലൈസ്ഡ് AC ആണ്. നമുക്ക് മിക്ക ടൈമിൽ AC ഉണ്ട്, ക്ലാസ് ടൈമിലുള്ള AC ഉണ്ട്. പിന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങളും നന്നായിട്ടുണ്ട്. ലൈബ്രറി സൗകര്യമുണ്ട്, നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. അല്ലാണ്ട് നമുക്കായിട്ട് മാത്രം പോയിരുന്ന് പഠിക്കാനുള്ള ക്ലാസ് റൂമുകളുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്, അവിടെ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്, രണ്ട് ഷിഫ്റ്റായിട്ട്. ഉച്ച വരെ ഒരാൾ, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരാളായിട്ട്. പിന്നെ 24 മണിക്കൂർ ഞങ്ങൾക്ക് നേഴ്സുമാർ അവിടെ അവൈലബിൾ ആണ്. പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പുറത്ത് പോകാനാണെങ്കിലും ഞങ്ങൾക്ക് ഇതിനുള്ള വാഹന സൗകര്യമൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങാനായിട്ട് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, ഞങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഫുഡും അവിടെ നിന്ന് കിട്ടും. അതേപോലെ വേറെ മിൽമയുടെ തന്നെ ഒരു സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ ഇനി ഞങ്ങളുടെ മെസ്സും നല്ല സൗകര്യത്തോടെ ഉള്ളതാണ്. പിന്നെ മെസ്സിലെ മെനു എല്ലാം തീരുമാനിക്കുന്നതൊക്കെ സ്റ്റുഡൻസ് തന്നെയാണ്. ഒരു മെസ് കമ്മിറ്റി ഉണ്ട്, അപ്പോൾ അവർ തന്നെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ, ഫുഡ് അതിനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നതും അതിനുള്ള കാര്യങ്ങളും അതിൻ്റെ ബഡ്ജറ്റ് നോക്കുന്നതൊക്കെ കുട്ടികൾ തന്നെയാണ്. പിന്നെ കേരള ഫുഡ് മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളുണ്ട് നമ്മുടെ കോളേജിൽ. അപ്പോൾ എല്ലാ ഭാഗത്തുള്ള ടൈപ്പ് ഫുഡും ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന പോലത്തെ ഫുഡാണ്. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ IIIT കോട്ടയം എന്ന് പറയുന്ന നിങ്ങളുടെ ക്ലാസ്സും എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കട്ടെ, അവിടുത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? അവിടെ വിവിധ തരം ക്ലബ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
നമുക്ക് നാല് ക്ലബ്ബുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ടെക്നിക്കൽ ക്ലബ്, അത് നമ്മുടെ കുട്ടികളുടെ കോഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി മെയിൻലി ഫോക്കസ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ ക്ലബ് ഉള്ളത്. ഹാക്കത്തോണുകൾ, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാക്കത്തോണുകൾ നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് കൾച്ചർ ക്ലബ്ബാണ്. കുട്ടികളുടെ കൾച്ചർ ജസ്റ്റ് ടെക്നിക്കൽ സൈഡ് മാത്രമല്ല നമ്മുടെ കോളേജ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, കൾച്ചറൽ സൈഡും ഇമ്പ്രൂവ് ചെയ്ത് പല കോമ്പറ്റീഷനുകൾ കൊണ്ടുപോയി, അങ്ങനെ നല്ല ഒരു ഫെസിലിറ്റി കോളേജ് ഒരുക്കുന്നുണ്ട്. മൂന്നാമത്തേത് ട്രെൻഡിൽസ് ക്ലബ്ബാണ്. അത് ലിറ്റററി ബേസിസ്, ഫിനാൻഷ്യൽ, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലബ്ബാണത്. പിന്നെ നാലാമത് വരുന്നത് സ്പോർട്സ് ക്ലബ്ബാണ്. നമ്മുടെ കോളേജിൽ നിന്ന് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് സ്പോർട്സിനെ. ടി ടി, ബാഡ്മിൻ്റൺ, ചെസ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല രണ്ട് ഗ്രൗണ്ടുകളുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടേത്. പിന്നെ അത് മാത്രമല്ലാതെ ഒരു സൈബർ സെക്യൂരിറ്റി ക്ലബ് ഉണ്ട്. നമുക്ക് സൈബർ സെക്യൂരിറ്റി ബേസിസിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി കൂടുതൽ പ്രൊജക്റ്റുകൾ കുട്ടികൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഉള്ള ക്ലബ്ബാണത്. അവിടെ ഈ ക്ലബ്സിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ഒരു എല്ലാ വർഷവും നടത്തുന്ന ഓരോ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അവിടെ നടക്കാറുണ്ടോ? നമുക്ക് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്. നമ്മുടെ സ്പോർട്സ് ഫെസ്റ്റ് ഈ അടുത്താണ് കഴിഞ്ഞിരുന്നത്. അവിടുന്ന് ജയിച്ച കുട്ടികൾ ഇൻ്റർ ട്രിപ്ലൈറ്റി മീറ്റിന് പോയിരുന്നു. നല്ല സപ്പോർട്ടാണ് നമ്മുടെ കോളേജിൽ നിന്ന് സ്പോർട്സ് എല്ലാത്തിനും തന്നെ. നമ്മുടെ ഇനി ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് വരുന്നുണ്ട്, ഏപ്രിലിൽ തന്നെയാണ് നമ്മുടെ ഫെസ്റ്റ്. ഇതിനു മുന്നേ നമ്മൾ ടെക്നിക്കൽ ഫെസ്റ്റായിട്ട് ധ്രുവ എന്ന് പറഞ്ഞ് ഫെസ്റ്റ് നടത്തിയിരുന്നു. കൾച്ചറിനെ എൻലേസ് എന്ന് പറഞ്ഞ് നടത്തിയിരുന്നു. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് അപൂർവം എന്നുള്ള രീതിക്ക് നമ്മളൊരു ഫെസ്റ്റ് നടത്തുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് തന്നെ കുട്ടികൾക്ക് റിലാക്സ്ഡ് ആവാൻ വേണ്ടി നമ്മൾ മൂവി നൈറ്റുകൾ വെക്കാറുണ്ട്, ഡി ജെ നൈറ്റുകളൊക്കെ വെക്കാറുണ്ട്. ഓക്കെ, അവിടെ ഹോസ്റ്റലല്ലേ സ്റ്റേ ചെയ്യുന്നത്? അപ്പോൾ അവിടുത്തെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? നമുക്കവിടെ 4-5 ഹോസ്റ്റലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ബോയ്സിനും 1 ഗേൾസിനും. അതിൽ 4 ഹോസ്റ്റലും ഇൻസൈഡ് ക്യാമ്പസാണ്, 1 മാത്രം ഔട്ട് സൈഡുള്ളൂ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഔട്ട് സൈഡുള്ള ഹോസ്റ്റൽ. അതുപോലെ തന്നെ ഹോസ്റ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ചൂടുവെള്ളം, തണുത്ത വെള്ളം എല്ലാം അവൈലബിളായിട്ടാണ്. നല്ല സൗകര്യങ്ങളോടെയുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ് എല്ലാം. അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണോ? ഫുഡൊക്കെ അടിപൊളിയാണ്. അവിടെ ഒരു കോമൺ മെസ്സാണ് എല്ലാവർക്കും വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ആ മെസ്സിലാണ് എല്ലാവരും, ബോയ്സും ഗേൾസും എല്ലാവരും കോമണായിട്ട് ആ മെസ്സിലാണ് ഫുഡ് കഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാവിധ വിഭവങ്ങളും അവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. കോളേജിലും പരിസരങ്ങളിലും 24/7 വൈഫൈ അവൈലബിൾ ആണ്. നാഷണൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി വരുന്ന വൈഫൈ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ സ്പീഡ് വൈഫൈ ആണ്. 1 GB/s വരുന്ന വൈഫൈ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഹോസ്റ്റലിലും അത് 24/7 ഉപയോഗിക്കാവുന്നതാണ്. അവിടുത്തെ മറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് മോനെ? നമുക്ക് മെയിൻലി കമ്പ്യൂട്ടർ സയൻസ് ലാബ് ഉണ്ട്, മറ്റേ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിങ്ങിനൊക്കെ പറ്റിയിട്ട് ഫുള്ളി എക്യുപ്ഡ് ലാബാണ്. അതേപോലെ തന്നെ നമുക്ക് ഇസി ലാബ് ഉണ്ട്, പിന്നെ നമുക്ക് IoT ലാബ് ഉണ്ട്. ഇപ്പം പല പല പുതിയ പ്രോജക്റ്റുകളും, അപ്പം അങ്ങനത്തെ ഈ ഈസിക്കാർക്ക് അതിനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല പല പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരിച്ചിട്ടുള്ളൊരു IoT ലാബാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഇൻക്യുബേഷൻ സെൻറ്റർ ഉണ്ട്. ഈ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ഈസിയായിട്ട് ഫണ്ടിങ് വരാനും അവർക്ക് ഇനീഷ്യലി ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകും ഇത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും വളർന്നു വരാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഒരു അതിന് അങ്ങനത്തെ സ്റ്റാർട്ടപ്പുകളെ ഒരു അവരുടെ ഗ്രോത്തിന് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു ലാബാണിത്. നമുക്ക് ഇന്നോവേഷൻ ലാബ് ഉണ്ട്. ഇന്നോവേഷൻ ലാബ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിന് പാർക്കാണെങ്കിലും ഒരു നമുക്കൊരു വേറിട്ടൊരു ഐഡിയ, ഒരു പ്രോജക്റ്റ് നമുക്കൊരു മനസ്സ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പ്രൊഫസർമാരുടെ ഒക്കെ സഹായങ്ങളും ചിലപ്പോൾ കുറച്ച് ഫണ്ടിങ്ങും അങ്ങനത്തെ ഇതൊക്കെ ആവശ്യം വരും. നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇന്നോവേഷൻ ലാബും. പുതിയതായിട്ട് തുടങ്ങിയത് ഒരു 5G ടെസ്റ്റിംഗ് സെൻറ്റർ ലാബ് മാതിരി ഒരു ലാബുണ്ട്. അതിനെ കോളേജിന് അതിന് 5G പ്രവർത്തിപ്പിക്കാൻ, ക്യാമ്പസിൽ മാത്രം 5G പ്രവർത്തിപ്പിക്കാനുള്ളൊരു ലൈസൻസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അധികം വൈകാണ്ടൊരു 5G ടെസ്റ്റിംഗ് ജർമ്മൻ യൂണിവേഴ്സിറ്റിയും പിന്നെ ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പല യൂണിവേഴ്സിറ്റീസായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും IIIT കോട്ടയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, നിങ്ങൾ ബ്രില്യൻ്റ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്, ആ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തെ ഒരു എക്സ്പീരിയൻസ്, പോയിട്ട് തിരിച്ച് വന്ന് നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എല്ലാവരും ഇവിടെ തിരിച്ച് വന്നേക്കുന്നത്, അപ്പോൾ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെ തോന്നുന്നു, ഹൗ ഡു യു ഫീൽ എന്നൊക്കെ ഒന്ന് പറയാമോ? നമ്മളെല്ലാം
ഒബ്വിയസ്ലി ബ്രില്യൻ്റിലെ ഫോർമർ സ്റ്റുഡൻസാണ്. എല്ലാവരും ഒരുമിച്ച് ഐ ഡി ബാച്ച് പഠിച്ച ആൾക്കാരാണ്. ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സാറുമാരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരോടും മിണ്ടാൻ പറ്റി, മിംഗിൾ ചെയ്യാൻ പറ്റി. പഠിച്ച കാലത്ത് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്ന സാറുമാരാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി. ഇവിടെ കുറേ പുതിയ എന്താ പറയുക ഫെസിലിറ്റീസൊക്കെ വന്നിട്ടുണ്ട് ബ്രില്യൻ്റ്. നമുക്ക് വന്നപ്പോൾ തന്നെ കുറേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പുതിയതായിട്ട് വന്നതായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്തു. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടുത്തെ പ്രയർ സോങ് ഒക്കെ ആയിട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് ആയിപ്പോയി. അവിടെ പണ്ടുള്ള പോലെ നമുക്ക് തോന്നി. കുറേ നാളെ എന്തായാലും നമ്മൾ പഠിച്ചാണല്ലോ ഇവിടെ കുറേ നാൾ വന്നത്. നമ്മൾ പണ്ട് ഇവിടെ പഠിച്ചിരുന്നപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക് ഉള്ളപ്പോൾ എഗ് പപ്സ് കിട്ടുമായിരുന്നു. അതിൻ്റെ വില ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഭയങ്കരമായി മിസ് ചെയ്യുന്നുണ്ട് ആ എഗ് പപ്സ്. പിന്നെ ഇവിടുത്തെ റെഫറൻസ് റൂമുകൾ എല്ലാം ഇവിടെ കുറേ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. കുറേ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. നല്ലൊരു അവസരമായിരുന്നു ഇവിടെ പഠിച്ചത് കൊണ്ട് കിട്ടിയത്. അങ്ങനെ നമ്മൾ IIIT കോട്ടയത്തെക്കുറിച്ച് അറിഞ്ഞു, പിന്നെ ഇവരുടെ ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് അറിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ച് ഇവരുടെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, ഇവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇതുപോലെ ബ്രില്യൻ്റിൽ വന്ന് പഠിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്കൊക്കെ എത്തി ഒരുപാട് ഉയരങ്ങളിൽ ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാവർക്കും ദേ ഇവർക്കും ബ്രില്യൻ്റ് ഫാമിലി ഒന്നടങ്കം ഒരു ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ബ്രില്യൻ്റ് ഫാമിലി നൽകുകയാണ്. താങ്ക് യു.